അമ്മച്ചി ഞാൻ ഇറങ്ങുക. ചേട്ടാ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാടാ? അത് ഈ സ്ഥലം വീതം വെക്കുന്ന കാര്യം. അമ്മച്ചി ഒന്നും മിണ്ടായിരുന്നേ, ചേട്ടാ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ എന്നാ പറയാനാ? വീതം വെക്കാൻ എന്റെ പേര് സ്ഥലമൊന്നും ഇല്ല. ആരുടെയും പേരിലുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി ഇങ്ങോട്ട് തന്നേച്ചാ മതി. എടാ ഉവേ, സ്ഥലത്തിന്റെ ആധാരം ബാങ്കിലാ, അതിന്റെ കടം തീർക്കാതെ വീതം വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കടം തീരാത്തല്ലോ, തീർക്കാത്തല്ലേ. എന്റെ വീതം എത്രയെന്ന് പറഞ്ഞാ മതി, ഞാൻ അതൊന്ന് തന്നേക്കാം. നീ ഇപ്പൊ എന്നാ എന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ല ഇപ്പൊ ഇത് വീതം വെച്ചത് നിനക്ക് എന്നായനാ? പുഴി തിന്നാനോ? കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്തോട്ട് ഞാനൊരു ട്രാൻസ്ഫർ നോക്കുന്നുണ്ട്. ഇത് വിറ്റിട്ട് വേണം എനിക്ക് പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. വിൽക്കാനോ? അപ്പന്റെ സ്വത്താ, ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കല്ല. എന്റെ വീതം എന്നായാണെന്ന് എനിക്ക് നന്നായിട്ടാ. നിർത്തടാ, ഈ വീട് സ്ഥലം എന്റെ പേരില്ല, നിനക്ക് ഇവിടെ വീതമില്ല, നീ കൊണ്ട് കേസ് കൊടുക്ക്. അല്ല സ്വന്തം സമ്പാദിച്ചത് കൊറേ ഉണ്ടല്ലോ കയ്യില്, അതുകൊണ്ട് വേറെ നീ അങ്ങോട്ട് പോയിക്കോ. അമ്മച്ചി നിനക്കിപ്പോ ഇവിടുന്ന് വേറെ പോയാ പോരെ. അല്ലാതെ വിറ്റിയടങ്ങുന്നൊന്നുമില്ലല്ലോ. അതിനുള്ള സൗകര്യം എന്താ വെച്ചാ ചെയ്യാം? ചെയ്യാന്ന് ചുമ്മാ പറഞ്ഞാ പോരാ, ഈ മാസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം. ചെയ്യാടാ ഉവേ. വടി അമ്മച്ചി ഇന്നത്തിന് അങ്ങനെയൊക്കെ പറയാൻ പോയേ? പറഞ്ഞതല്ലല്ലോ, പറയിപ്പിച്ചതല്ലേ. കൊറേ നാളായി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. കൊടുത്തേര അമ്മച്ചി, അവൻ എന്നെ ഇഷ്ടം ചതങ്ങ് ചെയ്യട്ടെ. ഒരു തരി മണ്ണി ഞാൻ അവന് കൊടുക്കുകയില്ല. ഓർമ്മ വെച്ചപ്പത്തൊട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാ നീയ. എന്നിട്ട് അവനൊരു ജോലി കിട്ടി, നേരെ നിക്കാറായപ്പോ നിന്റെ കാര്യം ഓർത്തോ. അവൻ ചേട്ടനെ നിർത്തി അനിയം കെട്ടി, എന്നിട്ട് ഇപ്പൊ വേറെ പൊറുതി പോണം പോലും. ഇവിടെ ഒരുത്ത മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി വരങ്ങി നിക്കുന്നു. ഈ സഞ്ജി എത്തോട്ട് വെച്ചേര്. നീ തിരുവനന്തപുരത്തിന് പോന്നില്ലയോ? എന്നാത്തിനാ ആ ഫ്ലോ അങ്ങ് പോയി. ഏതായാലും ഈ വേഷമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നാട്ടുകാരൊന്ന് കാണിച്ചിട്ടും വരാം. വേണ്ട, നമുക്ക് ഈ വണ്ടി തന്നെ പോകണം. അച്ഛനല്ലേ ഈ സാധനം ഇവിടെ കളഞ്ഞിട്ട് നടന്നു പോയാ പോരെ. മാമച്ചാ നീ ഓവർവെയിറ്റാ കേട്ടോ. മാമച്ചാ വന്നേ. ദേ ഇതാണ് നമ്മുടെ ഇടവക പള്ളി. നല്ല പള്ളി. ഇത് പറയാനാന്നോ അച്ഛൻ എന്നെ ഇതുവരെ വണ്ടി ഒന്നിച്ചത്? അപ്പൊ നിനക്കറിയാം അല്ലേ. എന്നാ നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇട ദിവസങ്ങളിൽ ഓരോ കുർബാനയും ഞായറാഴ്ചയും മറ്റു വിശേഷ ദിവസങ്ങളിലും രണ്ടു കുർബാനയുമാണ് പതിവ്. നിന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിമുറ്റത്ത് നിർത്താമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. മാർത്തൻചാട്ടന്റെ അടക്കം മാറ്റി വെക്കാൻ പറയാൻ നീ ആരടാ? എന്നിട്ട് ചാർലിയെ കണ്ടുപിടിച്ചോ? ഒരു നേതാവ് വന്നിരിക്കുന്നു. മാമോദിസക്ക് ശേഷം പള്ളി കാണാത്തവനാ, അടക്ക് മാറ്റി വെക്കാൻ പറയാം. അറിഞ്ഞില്ലേ നമ്മുടെ അച്ഛന്റെ ശവാടക്ക.